പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൻ്റെ ഗൗരവം എന്താണെന്ന് നാം മനസ്സിലാക്കണം. പാപം എന്ന് പറയുന്നത് പഞ്ചസാരയോ മധുരമോ പുരട്ടിയ വിഷം പോലെയാണ്, അതുള്ളിൽ ചെന്നാൽ മരിക്കും. പാപത്തിൻ്റെ ശമ്പളം അഥവാ കൂലി മരണമാണ്. ഏക മനുഷ്യൻ പാപം ചെയ്തതിലൂടെ, ഏക മനുഷ്യൻ്റെ പാപത്താൽ മരണം ലോകത്ത് കടന്നു, പാപത്തിലൂടെ മരണം കിടക്കുന്നതാണ്. ഒരു വിഷക്കായി തിന്നുന്നവൻ്റെ ഉള്ളിലേക്ക് വിഷം വ്യാപരിക്കുന്നത് പോലെയാണ് പാപം. പാപം ചെയ്തിട്ട് മരണത്തെ ഒഴിവാക്കുവാൻ സാധ്യമല്ല. പാപം മരിക്കും, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. കാരണം പാപത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒന്നാണ് മരണമെന്നുള്ളത്. പാപം ചെയ്തിട്ട് മരണം ഒഴിവാക്കുവാൻ കഴിയുന്നതല്ല. നാം എത്രയോ വാർത്തകൾ പത്രങ്ങളിൽ വായിക്കുന്നു, വ്യഭിചാരം ചെയ്തു ഭയനെ കൊല്ലപ്പെട്ടത്, വധിക്കപ്പെട്ടത്, മറ്റനവധി പാപങ്ങൾ മരണത്തിലേക്ക് വഴി നയിച്ചത്. പാപം ചെയ്യുന്നത് എത്രയോ മൂഢത്തരമാണ്. പാപം അതിൽ തന്നെ നാശോന്മുഖമാണ്. അതുകൊണ്ടാണ് ദൈവം ഉപദേശിച്ചിരിക്കുന്ന പാപം ചെയ്യരുത്. എന്നാൽ നാം എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു പരിഹാരം വരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ചെയ്തു പോയ പാപത്തിന് യേശു പരിഹാരം വരുത്തി കഴിഞ്ഞു. പാപം മരണകരമാണെന്ന് അറിയുന്ന ഒരു വ്യക്തി, പാപത്തിന് വളരെ ഭീകരമായ പ്രത്യാഘാതമുണ്ടെന്ന് അറിയുന്ന ഒരു വ്യക്തി, അയാളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ആ പാപത്തിന് പരിഹാരം വരുത്തി സൗജന്യമായി ക്ഷമ നൽകുമെന്നുള്ള വാർത്ത, ആ സന്തോഷ വാർത്ത എത്രയോ ആനന്ദകരമാണ്. പാപത്തിൻ്റെ നിയമമാണ് മരണമെന്നുള്ളത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഒരാളെ, പാപത്തെക്കുറിച്ച് അനുഭവിക്കാത്ത ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ അടുക്കൽ പാപക്ഷമയ്ക്കായിട്ട് വരാൻ സാധ്യമല്ല. പാപത്തെ ഉപേക്ഷിക്കാതെ ഒരുവൻ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. പാപം ചെയ്യുന്നവൻ്റെ പാപം മറയ്ക്കുവാനായിട്ടല്ലേ ക്രിസ്തു വന്നത്. ഇനി പാപത്തെ ഉപേക്ഷിച്ചവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുവാനായിട്ടാണ്. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല, എന്നാൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ പാപത്തെ ഏറ്റുപറയുകയും ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുന്നവനാണ് കരുണ ലഭിക്കുന്നത്, പാപക്ഷമ ലഭിക്കുന്നതിന്. എന്നാൽ പാപം ചെയ്യുന്നാൽ സന്തോഷിക്കുന്നവരുടെ പാപം മറച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയല്ല അത്. നിങ്ങൾ പാപത്തിൽ, പാപം മരണത്തെ ഉളവാക്കുന്നതായതുകൊണ്ട് ഓരോ പാപവും പ്രത്യാഘാതമുള്ള മരണം വിതയ്ക്കുന്നതായതുകൊണ്ട് ഒരു വിഷക്കായ് ഉള്ളിൽ ചെന്നാൽ ആ വിഷം ഉള്ളിൽ ചെല്ലുന്നത് പോലെ തന്നെയാണ് പാപം. പാപം ഉള്ളിൽ ചെയ്തു കഴിയുമ്പോൾ മരണം ആ മനുഷ്യനിലേക്ക് വ്യാപരിക്കുന്നു. അതിൻ്റെ അടയാളമാണ് അപ്പോൾ തന്നെ അയാളുടെ സന്തോഷം നഷ്ടമാകുന്നു. പാപം ചെയ്യുമ്പോൾ ഉടനെ തന്നെ അയാളുടെ സമാധാനം നഷ്ടമാകുന്നു. അയാളുടെ അഭിമാനം നഷ്ടമാകുന്നു, ധൈര്യം നഷ്ടമാകുന്നു. കാരണം മരണം അയാളിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടാത്തവൻ ആദ്യം പാപത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. പാപം ചെയ്തതിൽ രസിക്കുന്ന ഒരാളുടെ പാപം മറച്ചു കൊടുക്കുവാനോ ഇളവ് ചെയ്യുവാനോ അല്ല കർത്താവ് വന്നത്, പാപത്തെ ഉപേക്ഷിച്ചവന് മാപ്പ് കൊടുക്കുവാനാണ്. ഈ കാര്യം റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് നോക്കാം.
ഓമലേഖനം ആറാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം, What shall we say then? Shall we continue in sin that grace may abound? നാം എന്താണ് പറയേണ്ടത്? കൃപ വർദ്ധിക്കേണ്ടതിന് നാം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണോ? സെർട്ടൻലി നോട്ട്, ഒരിക്കലും അരുത്. ഹൗ ഷാൽ വി ഹു ഡൈഡ് ടു സിൻ ലിവ് എനി ലോങ്ങർ ഇൻ ഇറ്റ്? ഇവിടെ ഒരു ചോദ്യം ചോദിക്കുവാണ്. ഈ റോമലേഖനം എഴുതുന്നത് വിശ്വാസികൾക്കാണ്, ക്രിസ്ത്യാനികൾക്കാണ്, റോമിലുള്ള ക്രിസ്തീയ സഭയ്ക്കാണ്. റോമിലുള്ള ക്രിസ്തീയ സഭയ്ക്ക് എഴുതുമ്പോൾ ഈ ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെ പാപത്തിന് മരിച്ചവരായ നാം എങ്ങനെ ഇനി അതിൽ ജീവിക്കുന്നത്? ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ക്രിസ്ത്യാനികൾ, വീണ്ടും ജനിച്ചവർ, മാനസാന്തരപ്പെട്ടവര്, അവര് പാപത്തിന് മരിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ പാപത്തിന് മരിച്ചിട്ടില്ലെങ്കിൽ, സ്വന്തം ഇഷ്ടത്തിന് മരിച്ചിട്ടില്ലെങ്കിൽ, കാരണം സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നത് പാപമാണ്, ദൈവഹിതമാണ് പുണ്യം, സ്വന്തം ഹിതം പാപമാണ്. ദൈവ ഇഷ്ടത്തിനായ അതാണ് ഏദൻ തോട്ടത്തിൽ ആദാം ദൈവം പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിക്കാതെ സ്വന്തം ഇഷ്ടം ചെയ്തപ്പോൾ പാപവും മരണവും കടന്നു വന്നു. അപ്പോൾ പാപത്തിന് മരിച്ചവരായി നാം, അപ്പോൾ പാപത്തിന് മരിക്കാത്തവർ, പാപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാപത്തെ ഉപേക്ഷിക്കാൻ ഒരു തീരുമാനം എടുക്കാത്തവരാരും ഈ ദൈവസഭയിൽ അംഗമല്ല. ഒരിക്കൽ പാപത്തെ ഉപേക്ഷിച്ചവരാണ് ഇവിടെ അംഗമാകുന്നത്. കാരണം യേശു വന്നത് തന്നെ അവരുടെ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. പാപം ചെയ്ത് പാപം പാപം മരണത്തെ ഉളവാക്കുന്നു. ഇവൻ പാപത്തിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ ഇവൻ അവൻ്റെ പാപത്തിൽ മരിക്കും, അവൻ നശിച്ച് പാതാളത്തിൽ പോകും. അപ്പോൾ പാപത്തിൽ നിന്ന് രക്ഷ ആ മനുഷ്യൻ്റെ ആവശ്യമാണ്. തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരു മനുഷ്യനെ കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കള്ളന്മാരുടെ അധീനതയിലല്ല. അതുപോലെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക, വിടുവിക്കുക, സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ പാപത്തിന് അടിമത്തത്തിലല്ല, സ്വാതന്ത്ര്യത്തിലാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, പാപസംബന്ധമായി മരിച്ചവരായ നാം, അപ്പോൾ മരിച്ചവരെ സംബന്ധിച്ച കാര്യമാണല്ലോ പറയുന്നത്, അല്ലാത്തവരാരും ഈ കാര്യത്തിൽ വിഭാഗത്തിൽ വരുന്നില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസാന്തരം ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ ദൈവസഭയിൽ അംഗമായിട്ടില്ല. പാപത്തെ സംബന്ധിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ദൈവ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചവരുടെ കാര്യമാണ് ഇവർ പറയുന്നത്, അവരാണ് ദൈവസഭയിൽ അംഗമായിരിക്കുന്നവർ. പാപസംബന്ധമായി മരിച്ചവരാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവിടെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ റോമയിലെ സഭ, ക്രിസ്ത്യാനികൾ, വീണ്ടും ജനിച്ചവർ പാപസംബന്ധമായി മരിച്ചവരാണല്ലോ, പിന്നെ അതിൽ നമ്മൾ ഇനി പാപത്തിൽ എങ്ങനെ ജീവിക്കുന്നു? പാപത്തോട് മരണം മരിച്ചവരാണ്, പാപത്തിന് മരിച്ചവരാണ്. ഡൈഡ് ടു സിൻ, ഒരിക്കൽ പാപത്തിന് മരിച്ചവരായി നാം ഇനി ആ പാപത്തിൽ ഇനി ജീവിക്കുന്ന എങ്ങനെയാണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം പാപവുമായി ബന്ധപ്പെടുന്ന ഭാഗം മരിച്ചു കഴിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. അത് നമ്മുടെ തീരുമാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യമാണ്. നിങ്ങളങ്ങ് ആ തീരുമാനമെടുത്തിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പാപത്തിന് മരിച്ചവർ ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ? മൂന്നാമത്തെ വാക്യം, റോമാലേഖനം ആറാം അധ്യായം മൂന്നാം വാക്യം, ഡു യു നോട്ട് നോ ദാറ്റ് ആസ് മെനി ഓഫ് അസ് ആസ് വെയർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ് ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത്.
പിന്നെ ചോദിക്കുകയാണ് നിങ്ങൾ അറിയുന്നില്ലേ നമ്മൾ യേശുക്രിസ്തുവിനോട് സ്നാനമേറ്റ് ചേർന്നവരായ നാം രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് പാപത്തെ ഉപേക്ഷിക്കുകയും സ്നാനമേറ്റ് യേശുവിനോട് ചേരുകയും ചെയ്തവരാണ്. മനസാന്തരപ്പെടാതെയും സ്നാനമേറ്റ് യേശുവിനോട് ചേരാതെയും ഇരിക്കുന്ന ഒരു ഭാഗം രക്ഷിക്കപ്പെട്ടവരല്ല. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ അനേകം കോടിക്കണക്കിന് ആളുകളുണ്ട്. അവരാരും ദൈവത്തിന്റെ ലിസ്റ്റിൽ വരുന്നവരല്ല. പിതാവിന്റെ ഇഷ്ടത്തെ ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കപ്പെട്ടവൻ മാത്രമാണ് സ്വർഗരാജ്യത്തിലെ ലിസ്റ്റിൽ വരുന്നയാള്. പിതാവും ദൈവവുമായ ഒരു ഉടമ്പടി ചെയ്തവരാണ്. ദൈവവുമായ ഉടമ്പടി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ സ്നാനമേറ്റ എന്തിനാണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം. യേശുവിന്റെ മരണത്തിൽ, ബാപ്റ്റൈസ്ഡ് ഇൻ ടു ഹിസ് ഡെത്ത്, യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മളും ഏകീഭവിച്ചിരിക്കുന്നത്. അഥവാ യേശു മരിക്കുകയും യേശു അടക്കപ്പെടുകയും യേശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനോട് നാമും താതാത്മ്യപ്പെടുകയാണ്. അതേ കാര്യം നമ്മളിലും നടക്കേണ്ടിയിരിക്കുന്നു. യേശു പാപത്തിന് മരിച്ചിരുന്നു. ഹി ഡൈഡ് ടു സിൻ വൺസ് ഫോർ ഓൾ. കാരണം പാപം എന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുവാനാണ് യേശു വന്നത്. അപ്പോൾ യേശു വന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ചെയ്തു പോയ പാപത്തിന് പരിഹാരം വരുത്തുക. ആ ഭാഗം യേശു നിവർത്തിച്ചു. രണ്ട്, ആ കാര്യത്തിൽ നാം ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധ്യവുമല്ല. അതൊരിക്കലായി എന്നേക്കുമായി പരിഹാരം വന്നു കഴിഞ്ഞു. എന്നാൽ രണ്ട്, ഇനി പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരവും വരണം. ഇനി പാപം ചെയ്യാതെ ജീവിക്കുവാനൊരു മാതൃകയും ആവശ്യമായിരുന്നു. അപ്പോൾ യേശു തൻ്റെ ശരീരത്തിൽ പാപത്തിന് പരിഹാരം വരുത്തുക മാത്രമല്ല, നമുക്കൊരു മാതൃകയാകുവാനായിട്ട് തൻ്റെ ശരീരത്തിൽ പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിച്ചു. അതിനെയാണ് യേശുവിൻ്റെ മരണം നാം മരിക്കേണ്ട മരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് കൊരിന്ത്യർ 4:10 യേശുവിൻ്റെ മരണം നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്.